കനൽ കാസർഗോഡ് രംഗാവിഷ്കാരം നൽകുന്ന എൻ ശശിധരന്റെ നാട്ടിലെ പാട്ട് നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ചെറുവത്തൂരിൽ നടന്നു. മുൻ എം പി പി കരുണാകരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. മനുഷ്യജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന പഴയകാലത്തെ ഓർമ്മകളിലേക്ക് നമ്മെ നയിക്കുന്നതാണ് നാട്ടിലെ പാട്ട് നാടകം. എൻ ശശിധരന്റെ ഈ രചനയ്ക്ക് കനൽ കാസർഗോഡാണ് രംഗാവിഷ്കാരം ഒരുക്കുന്നത്. ചെറുവത്തൂർ തിമിരിയിലെ ടി കെ സി സ്മാരക മന്ദിരത്തിൽ നടന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് മുൻ എം പി പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഒരു അധ്വാനം ഇല്ലാതെ എനിക്ക് കൂടുതൽ പണം വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ഒന്ന് കയ്യും കാലും മുറിച്ച് കുഴിയിലിട്ട് ഒന്നല്ല രണ്ടെണ്ണം മൂന്നെണ്ണത്തിന കൊല ചെയ്ത് എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിലാണ് പോലീസിന്റെ പിടിയിൽപ്പെടുന്നത്. കാരണം എന്താ, അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നത് ശാസ്ത്രമല്ല, ശാസ്ത്രീയ ബോധമല്ല, മന്ത്രവാദമാണ്. ആ മന്ത്രവാദം നമ്മുടെ നാട്ടിൽ അരാജകത്വവും അതുപോലെ തന്നെ പിന്നോട്ട്, നമ്മൾ മുന്നോട്ടല്ല നടക്കുന്നത്, പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഡാർവിൻ സിദ്ധാന്തം പഠിക്കേണ്ട, മുഗൾ സാമ്രാജ്യം ആവശ്യമില്ല, ജനാധിപത്യം വേണ്ട, ഇതിൻ്റെയൊന്നും ആവശ്യമില്ലാത്ത നിലയിലേക്ക് പോകാൻ നമ്മൾ എവിടെ എത്തുക. അത്രയും ചുറ്റുപാടിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്ന കാലഘട്ടത്തിൽ നാടകം അഭിനയിക്കുന്നൊക്കെ നേതാക്കന്മാർ തന്നെയായിരുന്നു. ചില നാടകങ്ങളിൽ വേഷത്തോടുകൂടി തന്നെ മറ്റ് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് മറ്റൊരു മീറ്റിംഗിലേക്ക് പോകും. എ കെ ജി ആയാലും കേദാമോനായാലും ഭട്ടതിരിപ്പോട്ടായാലും ഒക്കെ തന്നെ. ചടങ്ങിൽ നാടകസമിതി ചെയർമാൻ ഉദിനൂർ സുകുമാരൻ അധ്യക്ഷനായി. ഡോക്ടർ വി പി പി മുസ്തഫ പ്രഭാഷണം നടത്തി. കനൽ പ്രസിഡന്റ് രവീന്ദ്രൻ കൊടക്കാട്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി ടി വി ബാലൻ, സംവിധായകൻ ബിജേഷ് കാരി, എം പി വി ജാനകി, എം കരുണാകരൻ, സജീവൻ വെങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. നാടകസമിതി കൺവീനർ സി അമ്പുരാജ് നീലേശ്വരം സ്വാഗതവും വി പി ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു. മലബാറിലെ ശ്രദ്ധേയരായ അഭിനേതാക്കൾ ഒരുമിച്ചാണ് നാടകം അണിയിച്ചൊരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.